ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ സ്പേസിലേക്ക് സ്വാഗതം. എല്ലാത്തരം ക്രീം കേക്കുകൾക്കും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാനില സ്പഞ്ച് കേക്ക് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതേപോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുത്ത് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു അരിപ്പയ്ക്കുള്ളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പുറം രാജ്യങ്ങളിലൊക്കെ അവർ കേക്ക് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഈ കോൺഫ്ലോർ ചേർത്ത മൈദയാണ് യൂസ് ചെയ്യാറ്. അതിനെ കേക്ക് ഫ്ലോർ എന്നാണ് പറയുന്നത് തന്നെ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ്. അപ്പം കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ എങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്ത് പുറത്ത് വെക്കാൻ മറക്കരുത്. എല്ലാ മുട്ടയുടെയും വെള്ളയും മഞ്ഞയും ഞാൻ വേർതിരിച്ച് എടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ 4 മുട്ടയും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മഞ്ഞയൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വെള്ളം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ റിയൽ വാനില എക്സ്ട്രാക്റ്റ് ഞാൻ ഈ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് വിസ്കർ യൂസ് ചെയ്തെടുത്താലും മതി. മുട്ട ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരുന്ന ടൈമിൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4 ഭാഗം പഞ്ചസാര മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്ന വരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1-3 മിനിറ്റ് എങ്കിലും എടുക്കും അങ്ങനെ നല്ല സ്റ്റിഫ് പീക്സ് ഫോം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതൊന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു മിക്സ്ചർ റെഡിയായി വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ദാ ഇപ്പം പീക്സ് ഒക്കെ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ബീറ്റർ സ്റ്റോപ്പ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ബീറ്റർ കൊണ്ടൊന്ന് എടുത്ത് നോക്കിയാൽ താഴേക്ക് വീഴാത്ത രീതിയിലുള്ള ഒരു മിക്സ് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ മിക്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ മുട്ടയുടെ മഞ്ഞ 1 എഗ് വിസ്കർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ ഇൻ കേസ് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് വെളിവെക്കാൻ മറന്നു പോയാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ 1/3 ഭാഗം മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ മാവും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു മിക്സിങ് ചെയ്യുന്നത് വളരെ പതിയെ വേണം. എന്നാൽ മാത്രമേ നല്ല കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ് വൈറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് കുറച്ച് ഭാഗം മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒട്ടും സ്പീഡ് കൂട്ടാൻ പാടില്ല കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പതിയെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എഗ് വൈറ്റിൻ്റെ ഭാഗം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. സ്പീഡ് ഒട്ടും കൂട്ടരുത്, കാരണം ഈ ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു മിക്സ് അങ്ങ് താന്നു പോകും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഞാൻ തന്നെ ഇവിടെ ഹോം മെയ്ഡ് ഉണ്ടാക്കി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഓവൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 180°C അല്ലെങ്കിൽ 350°F പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഈ കേക്ക് പാൻ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പാനൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഈ കേക്ക് പാൻ നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഞാനിവിടെ കുക്കിംഗ് ടൈം 35 മിനിറ്റ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ നോക്കും, കാരണം എൻ്റെ ഓവൻ വളരെ ഫാസ്റ്റായിട്ട് ബേക്കായി കിട്ടുന്ന ഒരു ഓവനാണ്. അപ്പോൾ നിങ്ങളുടെ ഓവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ബേക്കിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. 21 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. തണുത്ത കേക്കിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് കേക്കോ അല്ലെങ്കിൽ പൈനാപ്പിൾ കേക്കോ ഏത് കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതാനും മറക്കരുത്. അതേപോലെ ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറെ ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.